ബഹുമാനമുള്ള സത്യവിശ്വാസികളെ, അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പള്ളിയിലേക്ക് വന്ന് സുബ്ഹി നമസ്കരിച്ചതും അതുമായി ബന്ധപ്പെട്ട ദുആകളും ദിക്റുകളും ഒക്കെ നമ്മിൽ നിന്നും അള്ളാഹു സ്വീകരിച്ച് മതിയായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. ഇന്ന് വരെയും നാം അനുഷ്ഠിച്ച നോമ്പുകൾ, വിശുദ്ധ ഖുർആൻ പാരായണം, മറ്റു സദഖകൾ, സൽക്കർമ്മങ്ങൾ എല്ലാം അള്ളാഹു സ്വീകരിക്കട്ടെ. ആമീൻ. പുണ്യമായ റമദാനിലെ ഓരോ എണ്ണപ്പെട്ട ദിനങ്ങളും നമ്മിൽ നിന്നും അകന്നുകൊണ്ടിരിക്കുമ്പോൾ ഏറ്റവും അതിലെ സുപ്രധാനമായ അവസാന പത്തിലാണ് നാം നിലകൊള്ളുന്നത്. അതിലെ തറാവീഹ് ഓരോന്നും നാം നമസ്കരിച്ചു കൊണ്ടിരിക്കുന്നു. മറ്റു സുന്നത്തുകൾ, അതിന്റെ മുമ്പും ശേഷവുമുള്ള കബലിയത്തുകൾ, ബഅദിയത്തുകൾ, ഇന്നലെ തറാവീഹ് നമസ്കരിച്ചവനെ അല്ലാഹു തആല പുണ്യമാക്കപ്പെട്ട, അവന്റെ പാപങ്ങളൊക്കെ കൊടുക്കപ്പെട്ടുകൊണ്ട് അവന് സന്തോഷം നൽകുകയും അവന്റെ മനോവിഷമങ്ങൾ, അവന്റെ ഹമ്മുകൾ അല്ലാഹു തആല മാറ്റിക്കൊടുക്കുന്നു. 22-ാമത്തെ തറാവീഹിലേക്കാണ് നാം നോമ്പിലേക്കാണ് നാം പ്രവേശിച്ചിട്ടുള്ളത്. ഇനി ഇൻഷാഅല്ലാഹ് ഇവരെ പോയാൽ ഒരാഴ്ച 8 അതല്ലെങ്കിൽ 7 നോമ്പുകൾ മാത്രമാണ് നമ്മുടെ മുമ്പിലുള്ളത്. എല്ലാം അല്ലാഹു ഇഷ്ടപ്പെട്ട രീതിയിൽ, സ്വീകാര്യയോഗ്യമായ രീതിയിൽ അനുഷ്ഠിക്കാനുള്ള തൗഫീഖ് അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ. അതേപോലെ തന്നെ പരിശുദ്ധമായ റമദാനിനെ ആദരിച്ചവരുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തട്ടെ. പരിശുദ്ധമായ റമദാൻ അനുകൂലമായി സാക്ഷി നിൽക്കുന്ന അവരുടെ കൂട്ടത്തിൽ അല്ലാഹു തആല നമുക്കൊക്കെ അനുകൂലമാക്കി തരട്ടെ. റമദാൻ എതിരായി സാക്ഷി നിൽക്കുന്ന അതേ ഭാഗ്യരത്തൊക്കെ അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. ഇനിയും ഒരുപാട് റമദാനുകളെ വരവേൽക്കാനും നന്മകളെ കൊണ്ട് ധന്യമാക്കാനുമുള്ള തൗഫീഖ് അല്ലാഹു നൽകട്ടെ. ആമീൻ. അല്ലാഹു സുബ്ഹാനഹു വതആലക്ക് തന്റെ അടിമ ഒരുപാട് നന്മകൾ ചെയ്യണമെന്നാണ് അല്ലാഹുവിന്റെ ഉദ്ദേശമുള്ളത്. അത് അതിന് പ്രോത്സാഹനം നൽകുന്ന രീതിയിലാണ് ഓരോ ഹദീസുകളും നമുക്ക് കാണാൻ സാധിക്കുന്നത്. അല്ലാഹു ഒരുപാട് പ്രവാചകന്മാരെ ഇവിടേക്ക് അയച്ചത് അവരൊക്കെ നന്നാവണം, അടിമകളൊക്കെ നന്നായി സ്വർഗത്തിൽ പ്രവേശിക്കണം എന്നുള്ളത് കൊണ്ടാണ്. ആ ഒരു പ്രോത്സാഹനമാണ് പല ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. കാരണം അടിമ ഒരു നന്മ ചെയ്താൽ അതിന് കൂടുതൽ പ്രതിഫലം നൽകുന്നു. ഒരു നന്മ ചെയ്യാൻ ഉദ്ദേശിച്ചത് ചെയ്തിട്ടില്ലെങ്കിൽ തന്നെ അതിന് പ്രതിഫലം നൽകുന്നു. ഒരു തിന്മ ചെയ്യാൻ ഉദ്ദേശിച്ചാൽ എന്നിട്ട് ആ തിന്മ ചെയ്തിട്ടില്ലെങ്കിലും പ്രതിഫലം നൽകുന്നു. തിന്മ ചെയ്യാൻ ഉദ്ദേശിച്ച് ചെയ്താൽ ആ തെറ്റിനുള്ള ശിക്ഷ മാത്രം നൽകുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത്, നമ്മൾ മുമ്പൊക്കെ പറയുന്നത് പോലെ തന്നെ അള്ളാഹു നേർവഴിയിലേക്ക് ജനങ്ങളെ നയിക്കാൻ വേണ്ടിയിട്ട് അള്ളാഹു തയ്യാറാക്കിയ സ്വർഗം അള്ളാഹു തയ്യാറാക്കി വെച്ചിട്ടുണ്ട്, നരകവും അള്ളാഹു തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഈ സ്വർഗത്തിലേക്ക് ആളുകളെ ക്ഷണിക്കാൻ വേണ്ടിയിട്ട് 100,000-ൽ വരെ പ്രവാചകന്മാരെ നിയോഗിക്കുമ്പോ വഴി തെറ്റിയവരെ ഇതിലേക്ക് നരകത്തിലേക്ക് ക്ഷണിക്കാൻ ഒരാൾ മാത്രമാണ് നിശ്ചയിക്കപ്പെട്ടുള്ളത് എന്ന് പറയുമ്പോൾ തന്നെ അള്ളാഹുവിന്റെ കാരുണ്യം അപാരമാണ്. അനിബിന് അബ്ബാസ് റളിയല്ലാഹു അൻഹു മാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു എന്ന ഹദീസിൽ പറയുകയാണ്, ഇന്നല്ലാഹ കതബൽ ഹസനാതി വസ്സയ്യിആത്ത്, തീർച്ചയായും അല്ലാഹു തആല നന്മകളെയും തിന്മകളെയും നിശ്ചയിച്ചിട്ടുണ്ട്, നിർണയിച്ചിട്ടുണ്ട്. സുമ്മ ബയ്യന ദാലിക, പിന്നെ അതിനെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഏതാണ് നല്ല കാര്യങ്ങൾ, ഏതാണ് ചീത്ത കാര്യങ്ങൾ എന്നതിനെ കുറിച്ച് വ്യക്തമായിട്ട് ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് നബിമാരെയും പ്രവാചകന്മാരെയും എല്ലാം നിശ്ചയിച്ചിട്ടുള്ളത്. അവർ നമുക്കത് വ്യക്തമാക്കി തന്നിട്ടുണ്ട്. ഒരാൾ ഒരു നന്മ ചെയ്യാൻ ഉദ്ദേശിച്ചു, അവനാ നന്മ ചെയ്തില്ല, നല്ലൊരു കാര്യം ചെയ്യണമെന്ന് അവന്റെ മനസ്സിലുണ്ടായിരുന്നു. അള്ളാഹു ഇഷ്ടപ്പെട്ട ഒരു സൽക്കർമ്മം ചെയ്യണം, അതിലൂടെ അള്ളാഹുവിന്റെ പ്രീതി കരസ്ഥമാക്കണം, എന്റെ നന്മയുടെ ഏടിൽ അത് രേഖപ്പെടുത്തട്ടെ, എനിക്കത് ചെയ്യണം എന്ന ഒരു ഉദ്ദേശം ഒരു മനുഷ്യനുണ്ടായിരുന്നു. പക്ഷെ അവൻ എന്തോ സാഹചര്യത്താൽ, എന്തോ കാരണവശാൽ അവൻ ആ നന്മ ചെയ്യാൻ സാധിച്ചില്ല. എങ്കിൽ പോലും കതബല്ലാഹു ലഹു അൻഹു ഹസനതൻ കാമില, അവനെ അള്ളാഹു തആല അത് പരിപൂർണ നന്മയായിട്ട് അവനത് രേഖപ്പെടുത്തപ്പെടുകയാണ്. അവനിവിടെ ഒരു ഉദ്ദേശമേ അവന്റെ മനസ്സിലുണ്ടായിട്ടുള്ളൂ, നല്ലൊരു കാര്യം ചെയ്യണമെന്ന്. അവനത് ചെയ്യാനുള്ള സാഹചര്യവും മറ്റും ഒരുമിച്ച് വരാത്തത് കൊണ്ട് അവനത് ചെയ്യാൻ സാധിച്ചില്ല എന്തോ കാരണത്താൽ. എങ്കിൽ പോലും പൂർണമായ ഒരു നന്മയായിട്ട് അവന്റെ ഏടിൽ അള്ളാഹു രേഖപ്പെടുത്തുന്നു. ഇനി അവൻ നന്മ ചെയ്യാൻ ഉദ്ദേശിച്ചു, അതിനവൻ പ്രവർത്തിക്കുകയും ചെയ്താൽ നന്മ ചെയ്യാൻ ഉദ്ദേശിച്ചുകൊണ്ട് ആ നന്മ ചെയ്യുകയും ചെയ്താൽ
പത്ത് നന്മകളായിട്ട്, ഒരു നന്മ പ്രവർത്തിച്ചവന് പത്ത് നന്മകളായിട്ട് അള്ളാഹുവിനെ രേഖപ്പെടുത്തുന്നു. എഴുന്നൂറ് വരെ ആ നന്മകളെ നമുക്ക് ഇരട്ടിപ്പിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ ഇത്രയും വലിയ വിശാല മനസ്കതയാണ് അള്ളാഹു നമ്മോട് കാണിക്കുന്നത് എന്നൊരു ബോധ്യം എനിക്ക് നിങ്ങൾക്ക് ഉണ്ടാവണം. നമ്മൾ കൂടുതൽ നന്മകൾ ചെയ്തുകൊണ്ട് അള്ളാഹുവിലേക്ക് അടുക്കുകയും അള്ളാഹു നമ്മളെ നമ്മെ വിജയികളിൽ ഉൾപ്പെടുത്തുകയും ചെയ്യണം എന്നതാണ് അള്ളാഹുവിന്റെ ലക്ഷ്യം എന്നുള്ളതാണ് ഇതിൽ നമുക്ക് മനസ്സിലാകുന്നത്. ഇനി അതിന് നേരെ വിപരീതമായി ഒരാൾ ഒരു തെറ്റ് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിച്ചു, ഒരു തിന്മ ചെയ്യാൻ ഒരാൾ കരുതി, അവിടെ അവൻ ആ തെറ്റ് ചെയ്തില്ല, എന്തോ സാഹചര്യത്താൽ അവൻ ആ തെറ്റ് ചെയ്യാനുള്ള അവസരം ഒത്തു വന്നില്ല, എന്നാൽ പോലും അതല്ലെങ്കിൽ അള്ളാഹുവിനെ ഭയന്നുകൊണ്ട് ആ കുറ്റം ചെയ്താൽ എനിക്കതിന്റെ ശിക്ഷ കിട്ടുമെന്ന കാരണത്താൽ അവൻ ആ തിന്മ ചെയ്തില്ല എങ്കിലും നന്മയാണ് അവന് രേഖപ്പെടുത്തുന്നത്. തിന്മ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ട് ചെയ്തിട്ടില്ലെങ്കിലും നന്മ രേഖപ്പെടുത്തുന്നു. നന്മ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ട് അവനത് പിന്നെ ചെയ്തിട്ടില്ലെങ്കിലും അവന് നന്മ രേഖപ്പെടുത്തുന്നു. അപ്പൊ ഏത് വിധേയനായും ഒരു വിശ്വാസിക്ക് പിന്നെ നന്മകളായിരിക്കണം കൂടുതൽ ഉണ്ടാവേണ്ടത് എന്നാണ് അള്ളാഹു നമ്മെ കൊണ്ട് ഇവിടെ കരുതുന്നത്. ഇനി ഒരാൾ ഒരാൾ പിന്നെ തിന്മ ചെയ്യാൻ ഉദ്ദേശിക്കുകയും ആ തിന്മ പ്രവർത്തിക്കുകയും ചെയ്താൽ അവിടെ അള്ളാഹു ഒരു തിന്മ മാത്രമാണ് അവന് രേഖപ്പെടുത്തുന്നത്. മുമ്പ് നന്മ ചെയ്യാൻ ഉദ്ദേശിച്ച് നന്മ ചെയ്തവനെ 70 ഉം 700 ഉം വരെ അതല്ലെങ്കിൽ അതിനുശേഷമുള്ള ഹദീസിൽ പറയുന്നുണ്ട് അതിനെ ഒരുപാട് ഇരട്ടികളായിട്ട് അള്ളാഹു രേഖപ്പെടുത്തും എന്ന് പറഞ്ഞെടുത്ത് തിന്മ ചെയ്യാൻ ഉദ്ദേശിച്ച് തിന്മ ചെയ്തവനെ ആ തിന്മക്കുള്ള ശിക്ഷ മാത്രമാണ് അള്ളാഹുവിടെ രേഖപ്പെടുത്തുന്നത്. അപ്പൊ അള്ളാഹുവിന്റെ കാര്യത്തെ കുറിച്ച് നമ്മൾ ഇവിടെ മനസ്സിലാക്കണം. നമുക്കിവിടെ കുറച്ച് കാലം അള്ളാഹു നിശ്ചയിച്ചു തന്ന ആയുഷ് കാലഘട്ടത്തിൽ അള്ളാഹു ഇഷ്ടപ്പെട്ടത് പ്രകാരം നമ്മൾ നന്മ ചെയ്യുമ്പോ അള്ളാഹു എക്കാലത്തെയും ശാശ്വതമായ ഒരിക്കലും പ്രവേശിച്ചാൽ തിരിച്ചു വരാത്ത അനുഗ്രഹങ്ങളുടെ ഭവനമായ സ്വർഗം നൽകി അനുഗ്രഹിക്കുന്നു. ഇതും ഇത് തന്നെ മതി അള്ളാഹുവിന്റെ അപാരമായ കാരുണ്യത്തെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ഇവിടെയൊക്കെ നമ്മുടെ ദേഹ ഇച്ഛകളെയും ശരീര ഇച്ഛകളോടുമാണ് നാം പോരാട്ടം നടത്തേണ്ടത്. നരകത്തെ അള്ളാഹുത്താല മറയിടപ്പെട്ടിരിക്കുന്നത് ദേഹിച്ചകളെ കൊണ്ടാണ്, ശരീരത്തിന്റെ ആഗ്രഹങ്ങളെ കൊണ്ടാണ്. ആ ശരീരത്തിന്റെ ആഗ്രഹങ്ങൾ മുഴുവനും ചെയ്തു കഴിഞ്ഞാൽ ഒരുപക്ഷെ അവൻ നരകത്തിലേക്ക് പ്രവേശിക്കാൻ സാധ്യതയുണ്ട്. ബഹുജിബത്തിൽ ജന്നത്തു, എന്നാൽ പിന്നെ സ്വർഗത്തിന് മറയിടപ്പെട്ടിരിക്കുന്നത് വിമക്കാരിയം വെറുക്കുന്ന കാര്യങ്ങളാണ്. നമുക്ക് അധികവും ആരാധനാ കർമ്മങ്ങളാണെങ്കിലും സൽക്കർമ്മമാണെങ്കിലും സദക്കയാണെങ്കിലും നോമ്പാണെങ്കിലും ഏത് നന്മകളും ഒരുപക്ഷെ ശരീരത്തിന് അത്ര ആഗ്രഹം ഉണ്ടാവുകയില്ല ചെയ്യാൻ. വിശ്വാസിയെ സംബന്ധിച്ച്, യഥാർത്ഥ വിശ്വാസിയെ സംബന്ധിച്ച് അവൻ ഇഷ്ടപ്പെടുന്ന അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട ആരാധനകൾ ചെയ്യാൻ തന്നെയായിരിക്കും അവന് താല്പര്യം എങ്കിലും ശരീര പ്രകൃതി നന്മകൾ ചെയ്യാൻ വെറുപ്പായിരിക്കും. ആ വെറുക്കപ്പെടുന്ന കാര്യം ചെയ്യുന്നതോടെ, ശരീരം ഇഷ്ടപ്പെടാത്ത ആ കാര്യം ചെയ്യുന്നതോടെ അവന് സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ സാധിക്കും. ബഹുജിബത്തിൽ ജന്നത്ത് വിമക്കാരിയ, ശരീരത്തിന് പിന്നെ വെറുക്കപ്പെടുന്ന കാര്യങ്ങളെ കൊണ്ടാണ് സ്വർഗത്തിന് മറയിടപ്പെട്ടിരിക്കുന്നത്. ആ ദാനീച്ചകളോട് പടപൊരുതിക്കൊണ്ട് ശരീരത്തിന്റെ ആഗ്രഹങ്ങളെ വകഞ്ഞു മാറ്റിക്കൊണ്ട് സുബഹി ജമാഅത്തിന് പള്ളിയിലേക്ക് വരാൻ ശരീരം ആഗ്രഹിക്കുകയില്ല, അതിനെ മാറ്റി നിർത്തിക്കൊണ്ട് ആ ശരീരം വെറുക്കുന്ന കാര്യം ചെയ്യുന്നതോടെ അവന് സ്വർഗം ലഭിക്കുന്നു. ധ്വാനിച്ചുണ്ടാക്കിയ തന്റെ ആരോഗ്യ കാലഘട്ടത്തിലെ സമ്പത്തുക്കളെ സമ്പത്ത് നല്ല വഴിയിൽ ചെലവഴിക്കാൻ ശരീരവും മനസ്സും ആഗ്രഹിക്കുകയില്ല. ആഗ്രഹത്തെ വകഞ്ഞു മാറ്റിക്കൊണ്ട് നന്മ പ്രവർത്തിക്കുമ്പോൾ അവൻ സ്വർഗം ലഭിക്കുന്നു. എന്നാൽ ഇതിന് നേരെ ഇത് തന്നെയാണ്, ശരീരം ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ തിന്മകളും തെറ്റുകളും മുഴുവനും അതൊക്കെ ചെയ്യുമ്പോൾ അള്ളാഹു നരകത്തിലേക്ക് പ്രവേശിപ്പിക്കുന്നു. അള്ളാഹു തല കാത്തിരക്ഷിക്കട്ടെ. അവന്റെ അനുഗ്രഹത്തിന്റെ ഭവനമായ വിശ്വാസികൾക്ക് വേണ്ടി തയ്യാർ ചെയ്യപ്പെട്ട പരിശുദ്ധമായ സ്വർഗം അള്ളാഹു നമുക്ക് വേണ്ടപ്പെട്ടവർക്കും അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധമായ റമദാൻ ഒരുപാട് നന്മകൾ പ്രവർത്തിച്ച് സുകൃതങ്ങൾ ചെയ്ത് വിടവാങ്ങിയവരുടെ പിന്നെ വിടവാങ്ങിയവരുടെ മാസം കൂടിയാണ്. ഫാത്തിമ ബിബി അലി റളിയല്ലാഹു അൻഹു വിടവാങ്ങിയ മാസമാണിത്. റസൂലുള്ളാഹി തങ്ങളിലേക്ക് ഏറ്റവും അടുത്ത ഖദീജ റളിയല്ലാഹു അൻഹു വിടവാങ്ങിയ മാസമാണ്. നന്മയുടെ പൂക്കൾ വിരിച്ച മിസ്റിന്റെ റാണിയായി അറിയപ്പെട്ട നഫീസത്തുൽ മിസ്രിയ നോമ്പുകാരിയായി കൊണ്ടാണ്, നോമ്പനുഷ്ഠിച്ചുകൊണ്ടാണ് ഈ ലോകത്തോട് ഇവിടെ പറഞ്ഞത്. നോമ്പനുഷ്ഠിച്ചുകൊണ്ട് മരണാസന്നയായി കിടക്കുമ്പോ അവർക്ക് വെള്ളം കൊണ്ടുപോയി കൊടുത്തു. അപ്പോൾ പറഞ്ഞു, ഞാൻ നോമ്പ് മുറിക്കുകയില്ല,
അള്ളാഹുവിനോട് ഞാൻ ചോദിക്കുന്നു അവനെ കണ്ടുമുട്ടാൻ, ഞാൻ നോമ്പുകാരിയായി കൊണ്ട് എനിക്ക് നോമ്പ് നോച്ചുകൊണ്ട് എന്റെ റബ്ബിനെ കണ്ടുമുട്ടണമെന്ന് ഈ പരിശുദ്ധമായ റമദാനിലാണ് റമദാനിൽ നോമ്പ് അനുഷ്ഠിച്ചുകൊണ്ട് അള്ളാഹുവിലേക്ക് യാത്രയായ അങ്ങനെ ഒരുപാട് നന്മകൾ ചെയ്ത് വിട പറഞ്ഞവർ ഈ പരിശുദ്ധമായ റമദാനിലാണ് അവരൊക്കെ വിട പറഞ്ഞത്. അവരുടെ ബറക്കത്തുകൊണ്ട് അള്ളാഹു നമുക്കും നല്ല മരണം നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മൾ ചെയ്ത സൽക്കർമ്മങ്ങളൊക്കെയും അള്ളാഹു സ്വീകരിക്കട്ടെ. എല്ലാവിധ ബുദ്ധിമുട്ടുകളെ തൊട്ടും പ്രയാസങ്ങളെ തൊട്ടും അള്ളാഹു നമ്മെയും വേണ്ടപ്പെട്ടവരെയും നമുക്ക് വേണ്ടപ്പെട്ടവരെയും അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. നമ്മുടെ ജോലികളിലും കച്ചവടങ്ങളിലും അനുബന്ധ കൃഷി കാര്യങ്ങളിലും അള്ളാഹു ബറക്കത്ത് പ്രദാനം ചെയ്യട്ടെ. എല്ലാവിധ ഖൈറുകളും അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. എല്ലാവിധ പരീക്ഷണങ്ങളെ തൊട്ടും അള്ളാഹു നമ്മെയും ബന്ധപ്പെട്ടവരെയും കാത്തു രക്ഷിക്കട്ടെ. നമ്മിലുള്ള രോഗികൾക്ക് അള്ളാഹു പരിപൂർണ്ണ ശിഫാ നൽകട്ടെ. നാമുമായി ബന്ധപ്പെട്ടവരുടെ രോഗങ്ങൾ അള്ളാഹു ശിഫയാക്കട്ടെ. അള്ളാഹു തആല നന്മകൾ ചെയ്യാനുള്ള കൂടുതൽ കൂടുതൽ സൽക്കർമ്മങ്ങൾ ചെയ്യാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മിൽ നിന്ന് മൺമറഞ്ഞു പോയവർക്ക് അള്ളാഹു മഗ്ഫിറത്ത് പ്രദാനം ചെയ്യട്ടെ. അവർക്കൊക്കെ അള്ളാഹു സ്വർഗം നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും.